ാണ് കാട്ടാരയുടെ ഒക്കെ മുന്നിൽ പെട്ടാൽ നമ്മൾ എന്ത് കാട്ടാനല്ലേ. മലക്കപ്പാറയിൽ ബസ്സിനടുത്തേക്ക് ചീറിയെടുത്ത കബാലയുടെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ്. ഇനി വരാൻ പോകുന്ന ദൃശ്യം പത്തനംതിട്ടയിലെ ഗവിയിൽ നിന്നാണ്. അവിടെ കാട്ടുകൊമ്പനെ ഭയന്ന് ബസ് റിവേഴ്സ് ഗിയറിലിട്ട് ഓടിയത് 1.5 കിലോമീറ്റർ ദൂരമാണ്. 20 മിനിറ്റോളം റോഡിൽ ആന നിലയുറപ്പിച്ചതോടെ ഒരു വഴിയും കാണാതായതോടെയാണ് KSRTC ഡ്രൈവർ പിന്നോട്ട് ഓടിക്കാൻ തീരുമാനിച്ചത്. അബിലാലുണ്ട്. അബിലാലെ, ഒരു കാട്ടാര മുന്നിൽ വന്ന് പെട്ടാൽ പിന്നെ എന്ത് കാട്ടാനല്ലേ. എന്തായാലും ആ ബസ് ഡ്രൈവറുടെ മനോധൈര്യം, ഈ പിന്നോട്ടെടുത്ത് വണ്ടി ഓടിക്കാനുള്ള ആ ഒരു ധൈര്യം കാരണം കാട്ടാരയും രക്ഷപ്പെട്ടു, അതിലെ ആളുകളും രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലേ. അതെ, എന്നാലൊന്ന് പോകുന്നത് കാണട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് കാട്ട് ആന റോഡിൽ നിലയുറപ്പിച്ചത്. ഏറെക്കുറെ 20 മിനിറ്റ് സമയം കാത്തു നിന്നു. ബസ്സിൽ പത്തനംതിട്ട സ്വദേശികളായ ജെയിംസ് മാത്യുവും ബോബി ജോർജും ആണ് ജീവനക്കാരായി ഉണ്ടായിരുന്നത്. സമീപകാലത്തെങ്ങും ഇങ്ങനെ കാട്ടാന തടസ്സം സൃഷ്ടിച്ചെങ്കിലും ഇത്ര സമയം വഴിയിൽ നിന്ന് മാറാതെ നിൽക്കുന്നത് ആദ്യ സംഭവമാണെന്നാണ് അവരിരുവരും പറയുന്നത്. അപ്പോൾ 20 മിനിറ്റ് സമയത്തോളം പല വഴി നോക്കി ആനയെ അവിടെ നിന്ന് മാറ്റാൻ, പക്ഷേ ആന മാറിയില്ല. ഒടുവിൽ ആ പ്രദേശമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബസ്സിന് തിരിക്കാൻ ഏറെ സ്ഥലം വേണമെന്നതിനാൽ തന്നെ റിവേഴ്സ് ഗിയറിൽ 1.5 കിലോമീറ്റർ ദൂരത്തേക്ക് തിരികെ പോയി, പിന്നീട് കൊച്ചുപമ്പ KSEB ക്യാൻറ്റീൻ്റെ സമീപത്ത് കൂടി മറ്റൊരു വഴിയിലൂടെ എത്തിയാണ് പത്തനംതിട്ട റോഡിലേക്ക് കടന്ന് വാഹനത്തിന് യാത്ര തുടരാൻ സാധിച്ചത്. ഇന്നലെ രാവിലെ 5:30 പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട് ഗവി വഴി കുമളിയിലെത്തി തിരിച്ചുള്ള യാത്രക്കിടയിൽ ഗവി മേഖല പിന്നിട്ട് കൊച്ചുപമ്പയിലെത്തിയപ്പോൾ ഏറെക്കുറെ 2:45 ഒരു ഒരു വളവിന് തൊട്ട് മുൻപായിട്ടാണ് ആന നിലയുറപ്പിച്ചിരുന്നത്. ഹോൺ മുഴക്കാതെയും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ നിന്ന് നോക്കി, പക്ഷേ യാതൊരു മാറ്റവുമില്ല. ആന റോഡിൽ നിന്ന് മാറുന്ന സ്ഥിതിയില്ല. ഇടത്തും വലത്തോട്ടൊക്കെ ആന തിരിയുന്നുണ്ട്, പക്ഷേ റോഡിൽ നിന്ന് പൂർണ്ണമായി മാറി ഒരു ബസ്സിന് കടന്നു പോകാൻ കഴിയുന്ന സൗകര്യം യാതൊരു തരത്തിലും ലഭ്യമാകില്ല എന്ന് ഉറപ്പിച്ചതിനെ തുടർന്നാണ് പിന്നീട് വാഹനം പിന്നോട്ടെടുത്ത് മറുവഴിയിലൂടെ കടന്നു പോയത്. ബസ്സിൽ 2 ജീവനക്കാർ ഒപ്പം തന്നെ 15 യാത്രക്കാർ ഉണ്ടായിരുന്നു. ഇതിൽ മധുര സ്വദേശികളായ ദമ്പതികളും ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിലേക്ക് വാഹനം എത്താൻ വൈകുന്നു എന്നുറപ്പിച്ചത് ഘട്ടത്തിൽ അവർ അവിടെ ഇറങ്ങുകയും പിന്നീട് മറ്റൊരു ബസ്സിൽ കുമളിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്തായാലും കാട്ടുകൊമ്പൻ ആനവണ്ടിക്ക് പണി കൊടുത്തതിനെ തുടർന്ന് 45 മിനിറ്റ് വൈകിയാണ് ഈ മേഖല പിന്നിട്ട് പത്തനംതിട്ടയിൽ KSRTC ബസ് എത്തിച്ചേർന്നത്. എന്തായാലും ഈ വലിയ മഴയും നല്ല മഞ്ഞും മൂടൽമഞ്ഞും ഒക്കെ മൂടിക്കിടക്കുന്ന ഒരു പകൽ കാഴ്ചയാണ് ഗവി മേഖലയിൽ ഇപ്പോഴുള്ളത്. അതൊക്കെ ആസ്വദിച്ച് വന്ന ആളുകൾക്ക് തീർത്തും അപ്രതീക്ഷിതമായതും അതോടൊപ്പം തന്നെ കൗതുകകരമായ ഒരു കാഴ്ചയ്ക്ക് കൂടി ഇന്നലെ സാക്ഷ്യം വഹിക്കാനായി എന്നുള്ളതാണ് ഇതിൻ്റെ മറുവശം. ഓക്കെ അബിലാൽ.